ഹായ്, നമ്മൾ യാത്രയിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു യാത്ര ചെയ്ത് വരുമ്പോൾ. നല്ലൊരു പ്ലേസാണ്. വാൽപ്പാറയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി. നമ്മൾ വാൽപ്പാറയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരണ വഴിക്കാണ് ഓണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു ചെറിയൊരു അമ്പലം കണ്ടു, കോവില്. കോവില് കണ്ടപ്പോൾ ഒരു ചെറിയ ഒരു അരുവി വരുന്നുണ്ട്. അപ്പോൾ അരുവിക്കൊന്ന് പോവാണ്. എങ്ങനെയിട്ട് നോക്കാം നമുക്ക്. വാൽപ്പാറയ്ക്ക് വരുമ്പോൾ മറ്റേ പൊള്ളാച്ചി വഴി, ആനമല വഴിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ കയറുമ്പോൾ കിട്ടുന്ന ഒരു അരുവിയാണിത്. വാൽപ്പാറ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് പൊള്ളാച്ചി വഴി റോഡ് വരെ പോകുമ്പോൾ പിന്നെ അരുവി കാണാം. കുറച്ച് നടക്കണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് അരുവിയുടെ അവിടേക്ക് പോയിട്ട് വരാം. ആ ഭാഗത്താണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അരുവി. ഇതാണ് ചെറിയൊരു കോവിലാണ്. ഇവിടെ ചെറിയൊരു അരുവി ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ കണ്ടിട്ട് വരാം. എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. അരുവി ആ വെള്ളം ഇങ്ങനെ 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 അവിടേക്ക് ഇങ്ങനെ പോവും. കമാൻ പോവാ. കോവിലാണ്, പക്ഷേ പൂജയും കാര്യങ്ങളൊന്നുമില്ല. പുരാതനമാണ്. ഒരു മരത്തിൻ്റെ അവിടെയാണ് ഒരു രണ്ട് മൂർത്തികളുണ്ട്. വെള്ള പെയിൻ്റ് അടിച്ചിട്ട് നല്ല അടിപൊളിയാക്കി നിർത്തിയുണ്ട്. ദൂരം കാണുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയാണ്. നല്ലൊരു പ്ലാവ്, അത്യാവശ്യം കുറച്ച് ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ആ വെള്ളത്തിൻ്റെ ഒരു പോക്ക്. വെള്ളം ഇങ്ങനെ പോവുകയാണ്. ചെറിയാണ്. ഇതൊക്കെ ഒന്ന് കണക്റ്റഡാണ്. ആ വാൽപ്പാറ നമ്മൾ നേരത്തെ കണ്ടില്ലേ. അങ്ങോട്ടൊക്കെ പോകുന്ന വെള്ളങ്ങളാണിത്. പിന്നെ ഈ വെള്ളങ്ങൾ പാതിരപ്പള്ളിയിലേക്കും പോവും കേട്ടാ. അവിടേക്ക് വേണം എത്തിയിരിക്കും, നമുക്കറിയില്ല. ഇതാണ് ആ വെള്ളം വരേണ്ടൊരു ഭാഗം. അങ്ങനെ 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 ഇങ്ങനെ വരും. ഉണ്ടാവും. ഇവിടെ നിങ്ങൾ വരുന്ന വെള്ളമാണ്. ചെറിയൊരു അരുവിയാണ്. അധികം വലിപ്പമൊന്നുമല്ല. രസം കാണാനുള്ള രസമുണ്ട്. പിന്നെ ഇങ്ങനെ അമ്പലം ഒരു വേറൊരു ഫീൽ തന്നെയാണ്. പിന്നെ ഒരു ഫോറസ്റ്റ് ഓഫീസർ ഇങ്ങോട്ട് വന്നു. അത് പറഞ്ഞു ഇവിടെ അത് നിൽക്കരുത്, വേഗം പൊക്കോളാൻ പറഞ്ഞു. അപ്പം എന്തായാലും പൂവ് തന്നെ. ജസ്റ്റ് വേറെ വീഡിയോ പിടിച്ചു. നമ്മൾ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ. കൂട്ടുകാർക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര പേടിയായി. വെറുതെ എന്തിനാ. അപ്പോൾ പോവാം. നമുക്ക് ഇനിയും കാഴ്ചകൾ കുറേ കാണാണ്ട്. എടാ മേലെ ഉണ്ട അതിൻ്റെ. എടാ വണ്ടി സൈഡ് നോക്കടാ, വിഷ്ണം മാറിക്കോട്ടോ. മരുത്തുമ കുറേ ഉണ്ട് കേട്ടോ. വാൽപ്പാറ വഴിക്കട്ട കുരങ്ങനാണ്. അയ്യോ എന്തോ കുത്തിക്കണോക്കെ. മരത്തിൻ്റെ മേലൊരു കുരങ്ങുണ്ട്. ഓഫീസറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിയന്ത്രിക്കാൻ, നോക്കാൻ. വണ്ടി ഇടിച്ച് അപകടം സംഭവിക്കാൻ കൂടുതലാണ്. കുറേ ഉണ്ട് ഇവിടെ. മനുഷ്യന്മാരെ പേടിയാണ്. ഈ ഭാഗത്ത് കുറേ ഉണ്ട് കണ്ട. ഇതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ബ്ലാക്ക് മരത്തിൻ്റെ മേലൊക്കെ സമൃദ്ധി കുരങ്ങനാ. ഇവിടെ ഇവിടെ ചാടണമുണ്ടോ. കുരങ്ങന്മാർ ഇവിടെ കുറേ പഴങ്ങളുണ്ട് ഉണ്ടോ. ഈ പഴമൊക്കെ തിന്നാൻ വേണ്ടി വരണതാ. പ്രത്യേക കളറിലുള്ളതാണ്.
ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്കുള്ള കുരങ്ങനെ കണ്ടില്ലേ, അടിപൊളി വാൽപ്പാറയ്ക്ക് വരുന്നൊരു ഭാഗത്ത് കാണാൻ പറ്റുന്ന കുരങ്ങനാണ്. അത് ആ ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വാൽപ്പാറ എത്തിനായിട്ട് മുന്നേ ആ ഏരിയയിൽ മാത്രം. അവിടെ ഒരു മരമുണ്ട്, മരത്തിൽ കുറേ പവിയൊക്കെ തരം കായകുണ്ട്, ചുവന്നൊരു കായ, അത് തിന്നാൻ വേണ്ടി വരുന്നതാണ്. വേറെ എവിടെയും കാണില്ല. പിന്നെ വാൾപ്പാറ നമ്മൾ അവിടേക്കൊക്കെ പോകുമ്പോൾ അവിടെ സമയത്ത് കണ്ടിരുന്നു, പക്ഷെ നമ്മൾ റോട്ടിലേക്ക് വരില്ല കുരങ്ങ. എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് കയറിപ്പോവും. ഇവിടെ ഈ ഭാഗത്ത് മാത്രമായിട്ടാണ് റോട്ടിലേക്ക് ഇറങ്ങുക. അപ്പം ഇവിടെ ടൂറ് വരുമ്പോൾ ഈ ഏരിയ മാത്രം കാണുള്ളൂ കുരങ്ങനെ. അവിടെ ഫോറസ്റ്റ് ഓഫീസറും ഉണ്ട്, കാരണം ഇത് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വണ്ടികൾ വരുന്നുണ്ട്, അപ്പോൾ വണ്ടി ഇടിച്ചിട്ട് മരിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ രണ്ട് ഓഫീസർമാർ അപ്പുറപ്പുറം നിൽക്കും അതിനെ റോട്ടിൽ നിന്ന് ആട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ പൊക്കോളം പറയും, കാരണം അടുത്ത വണ്ടിക്കാരൻ നിൽക്കണ്ട അവിടെ സ്റ്റോപ്പാവും, അങ്ങനെ തിരക്ക് കൂടും. കുറച്ച് നേരം കിട്ടുള്ളൂ, നല്ല നൈസ് സംഭവം തന്നെ. വാൾപ്പാറ വരുമ്പോൾ ആൾക്കാർക്ക് കാണാൻ പറ്റിയ നല്ലൊരു ഇതാണ് സിംഹം വാല കുരങ്ങ, നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ മറ്റേ അതിരപ്പള്ളി വഴി വാൾപ്പാറ വഴി വന്നില്ലേ, അപ്പോൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ യാത്രയിൽ തന്നെയാണ്. വാൾപ്പാറയിലെ തേയില തോട്ടങ്ങളുടെയൊക്കെയുള്ള യാത്ര തന്നെയാണ്, യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ വഴിയിൽ കാണാൻ പറ്റും നമുക്ക് അറിയില്ല, എന്തൊക്കെ കാണാൻ കാഴ്ചകൾ കാണുന്നു അവിടെ വണ്ടി സ്റ്റോപ്പാക്കും. തേയിലയാണ് സംഭവം, ഇവിടുത്തെ സ്ത്രീകൾ തേയില കളക്റ്റാണതാണ്. പിന്നെ ഇവിടെ ചെറിയ വണ്ടിയുണ്ട്. കോസ്റ്റ്യൂം വേണ്ടല്ലേ, ബാക്കിൽ തേയില കളക്ട് ചെയ്തിട്ട് ചാക്കിലാക്കാണ്. പിന്നെ അതിനെ ഈ വണ്ടിയിൽ കയറ്റുക. ഒരു തകർന്നടിഞ്ഞൊരു വീട്. പൂവല്ലേ, റോഡ് പണിയല്ലേ ഇവിടെ. വായി ഇറങ്ങാം. അവിടെ ഒരു കാട്ടുപന്നീനെ കണ്ടു, റോട്ടിൽ കൂടെ നടന്നു പോയിരുന്നു. പക്ഷെ വീഡിയോ പിടിക്കുമ്പോഴേക്കിനും എടുക്കുമ്പോഴേക്കിനും കാട്ടുപന്നി കാട്ടുപന്നി വഴിക്കാൻ പോയി. അപ്പോൾ തേയില തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. ബാക്കിയല്ല കാട്ടുപന്നീനെ കിട്ടാൻ. യോഗ അല്ലടാ, അന്ന ഗോപ്രല്ലേ പതിഞ്ഞാ ഇല്ല അല്ല എന്നാ ജസ്റ്റ് ആയിട്ട് കിട്ടില്ലേ. ഞങ്ങളുടെ വണ്ടി നിർത്തി ചെറിയൊരു വണ്ടി പാർക്കുകയുള്ളൊരു സ്ഥലം കണ്ട്. ഇപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ആണിത്. ഇപ്പോൾ മലയുടെ മേലെ നിന്ന് നമ്മൾ ഇറങ്ങി വരണം വാൽപ്പാറയിൽ നിന്ന്. അവിടേക്ക് വന്നപ്പോൾ ഉള്ളൊരു ചെറിയ ഒരു കാഴ്ചകളാണ്, ചെറിയ വിശ്രമിക്കാനുള്ളതാണ്. പക്ഷെ ഇതിന് മേലെ ടാർപ്പായൊന്നും കെട്ടിയിട്ടില്ല. ഒരു സൂയിസൈഡ് പോയിൻ്റ് പോലെ ഒരു കൊക്ക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണിത് കണ്ടാ. ഫുള്ള് മലനിരകളും ഇതൊക്കെ ആയിട്ട് ഫുള്ള് കൊക്കയാണ്, കാടിന് തിങ്ങി വളർന്നു. പിന്നെ വേറൊരു സംഭവമുണ്ട് ഇവിടെ, ഒരു ഇവിടെ ഭരിച്ചിരുന്ന രാജാവാന്ന് തോന്നുന്നു ഒരു പടം. നൈസ് പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. ഫുഡ് കഴിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട് ഇവിടെ, ചെറിയ ഇതൊക്കെ ഉണ്ട്. ഹായ്, ഞങ്ങളിപ്പോൾ വാൽപ്പാറ ചൂര് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അടുത്തു അത്യാവശ്യം ഒരു എയർപിന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി വലിയൊരു എയർപിന്നാണ് ഉള്ളത്, അപ്പോൾ അവിടെയാണ് ഉള്ളത് മെയിനായിട്ട് ഇറങ്ങണം. അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് ലൈനറൊക്കെ ചൂടായി പുക കൊന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി കൂടെ റസ്റ്റാണ്, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങണം. ആരെ ഇതാണ് കൂട്ടുകാർ, എല്ലാവരും റസ്റ്റ് എടുത്ത് തുടങ്ങി, ക്ഷീണിതരായി. പിന്നെ അവനെന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൻ വിയർത്ത് വന്നിട്ട് കറുപ്പായിട്ട് വരണം. വണ്ടിയൊക്കെ അവിടെ കയറ്റി വെച്ചേക്കാണ്. നമുക്ക് ഇറങ്ങേണ്ട ഒരു ചുരത്തിൻ്റെ ഒരു വ്യൂ ഇവിടെ ഉണ്ട്, ഇവിടെ കാടാണ്. ആ ഭാഗത്താണ് അങ്ങനെ ഇറങ്ങി 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 പോകണം. ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വെച്ച് ഞങ്ങളുടെ പോണോ, ഞങ്ങളുടെ പോണോ, കാട് കാണാൻ പോവാണ്.
ഇനി റെസ്റ്റ് ഇനി നമുക്ക് അടിവാരത്തിലെ വീഡിയോ കാണാം. ഇനി പതിനെട്ട് ഇറക്കം കിടക്കാണ്. ഹായ്, ഇപ്പം നമ്മൾ മലയുടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാൽപ്പാറ ചുരം ഇങ്ങനെ ഇറങ്ങുകയാണ്. ഒന്ന് ഇറങ്ങി 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 നമ്മൾ ഇങ്ങനെ അടിക്ക് പോകണം. റേഞ്ച് വരെ ഇങ്ങനെ പോകണം. ഓ, നമ്മൾ യാത്രയിൽ തന്നെയാണ്. ഇനിയൊരു 12 ചുരം ഇനി ഇറങ്ങാണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് റെസ്റ്റിലിട്ടേക്കാണ്. നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര ബ്രേക്ക് പിടിച്ച് പിടിച്ച് വരികയല്ലേ. അപ്പോൾ ഭയങ്കര ഇത്. ഇതാണ് നമ്മൾ ഇറങ്ങണൊരു ചുരം. റോഡൊക്കെ നല്ല അടിപൊളി നീറ്റായ കാരണം നൈസായിട്ട് ഇറങ്ങി വരാം. നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് കണ്ടു. അവിടെ തന്നെ കണ്ടുകയറുന്ന തന്നെയാണ്. പക്ഷെ വണ്ടി നിർത്താനുള്ളൊരു സെറ്റപ്പ് ഇല്ല. അങ്ങനെ വണ്ടികളൊക്കെ ഒന്ന് വരണ കാണണം. പക്ഷെ റോഡ് നല്ല അടിപൊളിയായ കാരണം വണ്ടി വളയ്ക്കാൻ നല്ല സുഖമാണ്. നല്ല ഇറക്കോട്ടോ അതൊക്കെ. പിന്നെ നമ്മൾ അടിവാരത്തേക്ക് ഇങ്ങനെ പോകണം. കാരണം റോഡ് ഈ ഭാഗത്തേക്ക് എത്തണം. നമ്മൾ ഒരു പുഴയുണ്ട്, ഒരു പുഴയാണ് കാണുന്നത്. നമ്മൾ ഭൂമിയെ ആകാശത്ത് നോക്കി കാണില്ലേ, ആ ഒരു ഫീലിംഗ് തന്നെയാണ്. നീല തടാകം അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. ഞാൻ ശരി തന്നെയാണ് കേട്ടോ. വാൾപ്പാറ റൂട്ട് എന്ന് പറയുമ്പോൾ ഇത് കയറി വരണം. കയറി വരുമ്പോൾ ഒരു അഡ്വഞ്ചറാണ്. പക്ഷെ നമ്മൾ ലോഡ് വെച്ചാൽ കയറാൻ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നടക്കൊന്നുമില്ല. ഇപ്പം നമ്മൾ വാൾപ്പാറ ഇറങ്ങിക്കഴിഞ്ഞു, ചെത്താനായിട്ടുണ്ട്. അടുത്തത് നമ്മൾ പോകുന്നത് പാലക്കാടേക്കാണ്. പൊള്ളാച്ചി റോഡാണ്. ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഒരു 2-3 ഇറപ്പിനെ കൂടെ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ ഹൈറ്റാണ് ഈ വാൾപ്പാറ ചുരം കയറുന്ന പറഞ്ഞാൽ. കയറാൻ ഭയങ്കര റിസ്ക്കാണ്. ഇറങ്ങാൻ നല്ല സുഖമാണ്. ഒരു കാലിന് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങിയാൽ മതി. കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം ഇറപ്പിനുണ്ട്. അടിയിലെത്തുമ്പോൾ വേറെ വീഡിയോസ്. ഞങ്ങളിപ്പോൾ ഒരു വാൽപ്പാറ ഇറങ്ങി വന്നപ്പോൾ വെള്ളത്തിന് ചെറിയൊരു അരുവിയുണ്ട്. നൈസ് അരുവിയാണ്. അങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. ഇപ്പം വെള്ളം വരണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവിടെ നിന്ന് പിടിച്ചു, ഒരു കുപ്പി വെള്ളം പിടിച്ചു കഴിയുന്നു. അപ്പോൾ ഇതൊന്നും അധികം കാണാൻ കിട്ടില്ല. അപ്പോൾ നല്ല ചൂടാണ് വാൽപ്പാറയിൽ. അപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ വെള്ളം കുടിച്ച് മുഖം കഴിക്കുന്നു, ഫ്രഷായി. വാൾപ്പാറ ഇറങ്ങിക്കഴിഞ്ഞു. ഇത് വരുന്നത് ആനമല ഭാഗത്തേക്കാണ് പോകുന്നത്. നമുക്ക് ആനമലയിൽ എന്തൊക്കെയാണ് ഉള്ളത്, പിന്നെ പറമ്പിക്കുളം ഉണ്ട്, അവിടേക്ക് യാത്ര പോകുന്നുണ്ട്. പിന്നെ നെല്ലിയാമ്പതിക്കും ഉണ്ട്. ഇതിൽ നല്ല ചൂടായ കാരണം എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഈ ആനമല ഭാഗത്ത് പെത്തനായക്കുന്ന ഉൾഗ്രാമമുണ്ട്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ അടുത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത്. പിന്നെ അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാം. കുറച്ചുള്ളൂ, 17 കിലോമീറ്റർ ഉണ്ട്. വാൾപ്പാറ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് ആനമലയ്ക്ക് 17 കിലോമീറ്ററാണ്. അതായത് സ്ഥലത്തെത്തി. ഒരു ഉൾഗ്രാമം തന്നെയാണ്. മരത്തിൻ്റെ ഒരു ഇതാണ്. അന്വേഷിക്കണം എങ്ങനെ വിളിക്കാൻ പറ്റുന്നത്. പൊടിഞ്ഞു കിടക്കണ വീടുകൾ.